ഉച്ചാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന കൂടെ അപ്ഡേഷൻ്റെ വീഡിയോ ആയിട്ടോ. അപ്പം നമ്മൾ എന്ത് രണ്ട് പാർട്ടായിട്ടായിട്ട് നമ്മൾ ചെയ്യാം. നമ്മൾ അച്ചിപ്രാക്കുള്ള വീഡിയോ മാത്രമായിരിക്കും, കൂടിൻ്റെ ഇത് മാത്രം നമ്മൾ ഇടുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേ പോയാൽ ഉച്ചാരെ നമ്മളെ കൂടുതൽ ഫസ്റ്റത്തെ സെറ്റ് വെച്ചാൽ നമ്മളതാ വെള്ള സെറ്റാണ്. അപ്പോൾ ഇതിനും കുഞ്ഞന്മാരല്ല കേട്ടോ ഇത് വിരിഞ്ഞത്. ഇത് നമ്മളെ ഈ പ്രായത്തിലെ കുഞ്ഞന്മാരാട്ടോ. ഇതിൻ്റെ മുട്ട നമ്മൾ അതിന് വെച്ച് വെച്ചാണ്. ഈ ഫീമെയിൽ ആണെങ്കിൽ എഗ്ഗ് ഇട്ടിട്ട് കുറച്ച് ദിവസം കുറേ ആയിട്ട് നമ്മൾ കുറേ ആയിട്ട് എഗ്ഗ് ഇടിച്ചില്ല. അപ്പോൾ പ്രാവിനെ എഗ്ഗ് കിട്ടുന്നില്ല. അപ്പോൾ മരുന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എഗ്ഗ് ഇട്ട് കിട്ടുകയാണെങ്കിൽ പക്കത്തല്ല സെറ്റാണ് കേട്ടോ. പിന്നെ അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ അമ്മ അടുത്ത സെറ്റ് ഇതാ നമ്മളെ സുമപ്പുള്ളി കേട്ടോ. അതിനകത്ത് രണ്ട് കുഞ്ഞന്മാരുണ്ട്. ഒന്ന് ഇതാ നമ്മളെ വാക്സിനുണ്ട്. അതുകൊണ്ട് വാക്സിനാണ് കുഞ്ഞന്മാരുണ്ട് കേട്ടോ. കുഞ്ഞന്മാരെ നോക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതായിട്ടൊരു സെറ്റ് അടുത്ത സെറ്റ് ഇതാ നമ്മളീ സുർമ്മപ്പുള്ളീൻ്റെ ഒരു കുട്ടി തന്നെട്ടത്. നമ്മൾ ഫസ്റ്റ് ഒരു ഫീമെയിലിന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ജോഡി ആട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഈ സുർമ്മപ്പുള്ളി. ഇത് നമ്മളൊരു കമ്പനിക്കാരൻ്റെ പ്രാവാണ്, തെങ്ങായിട്ട് ഒരു കമ്പനിക്കാരൻ്റെ പ്രാവാണ് ഈ സുർമ്മപ്പുള്ളി ഫീമെയിൽ. അതിനകത്ത് കിട്ടിയ പ്രാവ് വെച്ചാൽ സുർമ്മയിലെ ഒരു പ്രാവാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ സുർമ്മയിലെ ഒരു കുട്ടിയായിട്ട് വിരിഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് എടുത്തിട്ട് നല്ലോണം കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സുർമ്മേൻ്റെ കുട്ടി. ഇത് ഫസ്റ്റ് എഗ്ഗിങ് ആണ്. അപ്പോൾ നോക്കലൊക്കെ കുറവാണ്. ഇങ്ങനത്തെ ഫസ്റ്റ് ജോഡിയിൽ ഞാൻ സെറ്റിൽ ഫസ്റ്റായിട്ട് കിട്ടിയ കുട്ടി കേട്ടോ. ആദ്യമായിട്ട് കമ്പനിക്കാരെ തന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ടുവന്ന ഫീമെയിലിനെ. അപ്പോൾ അതിനകത്ത് കിട്ടിയ കുട്ടിയാണ് സുർമ്മയിലട്ടോ പ്രാവ്. അപ്പം അടുത്ത ജോഡീനാണ്. അപ്പം അടുത്ത സെറ്റ് ഇതാ നമ്മളെ കത്തങ്ങ സുർമ്മ പ്രാവ് കേട്ടോ. ഇത് കത്തങ്ങ വഴി പ്രാവ് കേട്ടത്. ആമ്പ്രാവ് കത്തങ്ങ വഴിയാണ്. ഇതിൻ്റെ കത്തങ്ങ ഫീമെയിൽ നമ്മൾ സെറ്റ് ചെയ്തത്. മെയിൽ പ്രാവ് നമ്മളെ നല്ല കേട്ടോ. മുപ്പണ്ണാണ് മെയിൽ പ്രാവ്, മറ്റേ ഫീമെയിലാണ്. ഇതിൻ്റെ അതൊരു കുട്ടി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടേക്കിങ് കേട്ടോ. അപ്പം ഇത് നമ്മളെ കമ്പനിക്കാരൻ്റെ പ്രാവാണ്. കുറേ കുട്ടികളെടുത്തിട്ട് അന്ന് ഞാൻ ഈ ഇങ്ങനെ സെറ്റ് ഇട്ടപ്പോൾ കരുണ്ടേനെ അതിൻ്റെ അകത്ത് കരു ഉറക്കിയോന്നും അറിയില്ല ഞാൻ ഇട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു മുട്ടയ്ക്ക് കരുള്ള അതിനകത്ത് ഒരു കുട്ടി ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സെറ്റ്. അപ്പം അടുത്ത സെറ്റ് ഇതാ സബ്ജപ്പുള്ളി ഇട്ടോ. അത് രണ്ട് കുട്ടികളുണ്ട്. ഒന്നൊരു വാൽക്കറപ്പിലും ഒന്ന് അതേപോലെ തന്നെ ഒരു സുറുമായി വർഗത്തിലിരുന്ന പ്രാവിൻ്റെ കേട്ടോ. കറുപ്പ് സുറുമായി വർഗത്തിലിരുന്ന ഒരു പ്രാവാണ്. ഞാൻ പുറത്തുനിന്നൊക്കെ പുറത്തെടുത്ത് കാണിച്ചിരുന്നത്. ഇതാണ് കേട്ടോ സെറ്റ്. ഇതൊക്കെ ഫസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഈ പ്രാവിലൊക്കെ ആദ്യം സെറ്റ് ചെയ്ത ഫീമെയിൽ ഒക്കെ അതിൻ്റെ ചത്തു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറ്റി പോയതാട്ടോ. ഇത് നമ്മളെ ഈ ഫീമെയിൽ നമ്മളെ കമ്പനിക്കാരൻ്റെ പ്രാവാണ്. ഇത് നമ്മളെ പ്രാവിൻ്റെ കേട്ടോ മെയിൽ പ്രാവ്. അപ്പോൾ ഞാനത് കിട്ടിയ കുഞ്ഞന്മാരെ ഞാൻ പുറത്തെടുത്ത് കാണിച്ചാൽ. അപ്പോൾ അത് നമ്മളെ സബ്ജപ്പുള്ളിയിൽ കിട്ടിയ കുഞ്ഞന്മാരാട്ടത്. അപ്പോൾ ഒന്നൊരു വാൽക്കപ്പിലും ഒന്നൊരു സുർമായി വർഗട്ടോ പ്രാവ്. അങ്ങനെ വിരിഞ്ഞേ നിൽക്കൊരു ഐഡിയ കിട്ടിയത്. എന്താ അതിൻ്റെ വർഗം അങ്ങനെ വിരിയല്ല കേട്ടോ. പക്ഷേ ഇത് അമ്മപ്പ്രാവിൻ്റെ വർഗത്ത് വിരിഞ്ഞ പ്രാവാണ്. ഇതിപ്പോൾ എന്താ അങ്ങനെ വിരിഞ്ഞേ നിൽക്കറിയില്ല ഒരു കുഞ്ഞെ. കാരണം ഇതിൻ്റെ അമ്മപ്രാവിൽ മുമ്പ് കുഞ്ഞാൻ എടുത്ത് ഇതേപോലത്തെ കുട്ടി കിട്ടി വാൽക്കാർ പോലത്തെ പ്രാവേനി. ഇതായിട്ട് രണ്ട് കുഞ്ഞന്മാരുള്ള അടുത്ത സെറ്റ് ഇതാട്ടോ. നമ്മളെ രാംപൂരി പ്രാക്കളാണ് രണ്ടും. ഇത് പുതിയ സെറ്റാണ് കേട്ടോ. നമ്മൾ കുഞ്ഞന്മാരെ എടുത്തിട്ടില്ല. പക്ഷെ ഇതിൻ്റെ കുഞ്ഞന്മാർ പക്ക റിസൾട്ടാണ്. ഈ മെയിൽ പ്രാവിൻ്റെ ഞാൻ ഈ മെയിൽ പ്രാവിന് ആദ്യത്തെ മെയിൽ പ്രാവ് ഈ മെയിൽ പ്രാവിന് ആദ്യം സബ്ജയിൽ തന്നെ ഒരു മെയിലിനെ ഫീമെയിലിനെ സെറ്റ് ചെയ്ത്. അപ്പോൾ അതിൽ പക്ക റിസൾട്ട് ഉണ്ട് പ്രാവ്. ഇപ്പോൾ പുതിയ സെറ്റാണ് കേട്ടോ. പുതിയ റിസൾട്ട് ഉള്ള പ്രാനത്തിൻ്റെ കുഞ്ഞന്മാരെ കിട്ടിയ എന്തായാലും നമ്മൾ പറപ്പിനെ വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ അടുത്ത സെറ്റ് ഇത് നമ്മളെ പുൽദാർ സെറ്റാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ കുഞ്ഞന്മാരല്ല കേട്ടോ. ഇതിൻ്റെ കുഞ്ഞന്മാർ ഇത് നമ്മൾ ഈ പ്രാൻ കേട്ടോ വെച്ചെടുത്ത് ഈ കൈരക്കാണ് വെച്ചെടുത്ത് കേട്ടോ. ഈ പുൽദാർ സെറ്റിൻ്റെ കുഞ്ഞന്മാർ ഇത് നമ്മൾ നമ്മളടുത്തൊരു കാട്ടുപക്കിയിലൊരു സബ്ജപ്പുള്ളി ഉണ്ട് നമ്മളെ കമ്പനിക്കാരൻ്റെ. അപ്പോൾ അതിലും നമ്മളൊരു സബ്ജയിലും കിട്ടിയപ്പോൾ മുട്ട മാറ്റി വെച്ചു.
അടുത്ത പ്രാവ് നമ്മളെ കത്തങ്ങ കേട്ടോ. നമ്മൾ പണ്ട് നമ്മൾ പോച്ചുകൊടുത്ത് നമുക്ക് കിട്ടിയൊരു പ്രാവാണ്. പ്രാവ് വയ്യാണ്ട് വന്ന് വീണോയതാ. എന്ന് വെച്ചാൽ ഈ പ്രാവ് കൊട്ടടി എനിട്ടു പ്രാവിന് അരോ കയ്യിൽ നിന്ന് മിസ്സായാണ് എന്തായാലും നമുക്കറിയില്ല. നമ്മൾ കിട്ടി നമ്മൾ കുറേ കാലം നമ്മളവിടെ വെച്ചപ്പോൾ അവിടെ അടുത്തുള്ള പോറ്റരോടൊക്കെ നമ്മൾ ചോദിച്ചാണ് താല പ്രാവ് പോയിക്ക് പോലെ ആരും പ്രാവല്ല എന്ന് പറഞ്ഞിട്ടു. പിന്നെ നമ്മളെടുത്ത് പറപ്പിച്ച് പൂവാണ് പോട്ടയച്ചിട്ട് പ്രാവ് ഫസ്റ്റ് വിട്ടല്ല തന്നെ പ്രാവ് നമ്മളടുത്തെ ഇരിക്കുന്ന പ്രാക്കളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇരുന്നിട്ട് പ്രാവ് മിസ്സായിട്ടോ. പ്രാവ് പിന്നെ വരുന്ന 10 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രാവ് ഇരുന്ന് അടിച്ച് പറഞ്ഞോർത്ത് തന്നെ പ്രാവ് വന്നിറങ്ങിയിട്ടോ. പിന്നെ പ്രാവ് മിസ്സായിട്ടില്ല. ആകെ 4 മണിക്കൂർ പറപ്പിച്ചിട്ടുണ്ടോ ഇപ്പം. പിന്നെ ഞാൻ അവിടെ നിന്ന് അടുത്ത പോയിട്ട് നിർത്തിയിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഇതിനകത്ത് 2 കുഞ്ഞുമാരുണ്ട്. ഇതിൻ്റെ കുഞ്ഞുമാർ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞന്മാർ. ഇപ്പോൾ കുഞ്ഞന്മാർ നോക്കലൊക്കെ കുറവാണ് കേട്ടോ. ഇതാണ്ടെങ്കിൽ ഒന്ന് അരണ്ടിച്ചോയതൊന്ന് നല്ല വലിപ്പത്തിൽ വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പ്രാക്കൾക്ക് അയ്യാ നോക്കാം. ചിലൊക്കെ ഫസ്റ്റ് ടേക്കിങ് കേട്ടോ. അത് അതിനകത്തുനിന്ന് കുഞ്ഞന്മാരാണ് എടുത്തില്ല. അതുകൊണ്ടാണ് കുഞ്ഞന്മാർക്ക് മര്യാദക്കൊരു ഉദച്ചലായിട്ട് കേട്ടോ പ്രാവ് മര്യാദ നോക്കാത്തത്. ഇപ്പോൾ ഒന്നിറങ്ങിയത് അമ്മപ്പാന്റെ ടച്ചിലും ഈ കുഞ്ഞിന് അച്ഛമ്പ്രാവിൻ്റെ ടച്ചിലേക്ക് കേട്ടോ. ഈ കത്തങ്ങയിലാണ് ഇറങ്ങിയത്. ഇതൊരു കൈരപ്രാവിനെ കിട്ടും. കത്തങ്ങയിൽ തന്നെ കൈരപ്രാവാണ്. അപ്പം നമുക്ക് അടുത്ത സെറ്റിനെ കാണാം. അപ്പം അടുത്ത സെറ്റ് ഇതാ നമ്മളെ കരിങ്കണ്ണൻ സബ്ജ പുള്ളി കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ പുതിയ സെറ്റാണിത്. ഇതെന്താ സ്ഥിതി നോക്കണം കേട്ടോ. ഇതൊന്നും ചെയ്തില്ല. അടുത്ത നമ്മളിതാ സുർമ്മമൈനെ സബ്ജ പുള്ളി കിട്ടും. ഇതും പുതിയ സെറ്റാട്ടോ. ബൈക്കിങ്ങിനെ ആയി ഡെക്ക് തരത്തില്ല കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മളെ സബ്ജപ്പുള്ളി പാമ്പൂച്ചി ഇട്ടച്ചെല്ലാണ്ട് പ്രാവ് കേട്ടത്. ഫീമെയിലാണ് ഇത്. നമ്മളെ കമ്മീക്കാൻ്റെ പ്രാവാണ്. നമ്മളെ പ്രാവാണ് കേട്ടത് പാമ്പൂച്ചി. 2 പ്രാവ് പാമ്പൂച്ചിയിലാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ സെറ്റുകൾ സീസണിലെ. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പറയുന്നതായിരിക്കും കുഞ്ഞന്മാരെന്താ സ്ഥിതി എന്നുള്ളതൊക്കെ. അപ്പോൾ മുട്ടയ്ക്ക് കരു, ഒരു മുട്ടയ്ക്ക് ഇപ്പോൾ കരുണ്ട്. എന്നാലും നോക്കുമ്പോൾ കാര്യം ഇങ്ങനെ ഓടി വരുന്നുണ്ടോ. ഇപ്പം എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടേക്കിങ് ആട്ടോ. ഇതൊക്കെ കുറേ കാലത്തിന് ശേഷം മുട്ടട കേട്ടോ ഫീമെയിൽ. ആദ്യം നമ്മളെ ഈ സബ്ജപ്പുള്ളിൻ്റെ ഈ സബ്ജപ്പുള്ളിയില്ലേ ഈ മെയിൽപ്രാവ്, ഈ മെയിൽപ്രാവിൻ്റെ ജോഡി കിട്ടതാണ് ഈ ഫീമെയിൽ. അപ്പം അതിൻ്റെ അത് പ്രാവ് എക്ക് കിട്ടുന്നില്ല. ഇപ്പം ആദ്യം ചേർത്തപ്പോൾ പ്രാവ് ടേക്കിങ് ആക്കപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് കുഞ്ഞുമാരുടെ റിസൾട്ട് ഉണ്ടോ നോക്കണം. പ്രാവശ്യം അധികം പ്രാക്കളൊന്നും പുതിയ സെറ്റാണ് ചേർത്ത്. പക്ഷേ പുതിയ സെറ്റ് ചേർത്ത പ്രാക്കളൊക്കെ നമ്മളിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറപ്പിച്ച് കുറച്ച് മുറിച്ചിട്ട് വരച്ച കുഞ്ഞന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ കേട്ടോ സെറ്റ്. അപ്പോൾ കുഞ്ഞന്മാരതാക്കി കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത പ്രാക്കളൊക്കെ. അപ്പോൾ കുഞ്ഞന്മാരെ ഇതിനെക്കാട്ടും കുറച്ചുകൂടി കുഞ്ഞന്മാരെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ പാർട്ട് 2 ആയിട്ട്. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ എന്താ നമ്മൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം.